25ാമത് ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡുകൾക്കുള്ള നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി വീണ്ടും ലോറിയസ് വേൾഡ് സ്പോർട്സ് അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാളന്റിനൊപ്പമാണ് ഇത്തവണ ലോറിയസ് അവാർഡിന് മെസ്സി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുൻപ് രണ്ട് തവണ മെസ്സി ലോറിയസ് അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2023 മെസ്സിക്കായിരുന്നു പുരസ്കാരം. രണ്ടു തവണ മെസ്സി അല്ലാതെ വേറൊരു ഫുട്ബോൾ താരവും ലോറിയസ് അവാർഡ് കരസ്ഥമാക്കിയിട്ടില്ല. കഴിഞ്ഞ 12 മാസത്തിനിടെ ബാലൻഡിയോർ, ഫിഫ ബെസ്റ്റ് അവാർഡുകൾ എന്നിവ തന്റെ ശേഖരത്തിലേക്ക് ചേർത്ത ഇന്റർ മയാമി സൂപ്പർ താരം അടുത്ത ലോറിയസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരവും സ്വന്തമാക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ലോറിയസ് ഗ്ലോബൽ മീഡിയ പാനലിലെ 1300 അംഗങ്ങളാണ് 8 അവാർഡ് വിഭാഗങ്ങൾക്കായി 6 നോമിനികളെ വീതം തെരഞ്ഞെടുക്കുന്നത്. മെസ്സി, ഹാളണ്ട് എന്നിവരെ കൂടാതെ 4 തവണ അവാർഡ് ജേതാവായ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്, ഫോർമുല 1 ഡ്രൈവർ മാക്സ് വെർസ്റ്റപ്പൻ, പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് തീർത്ത മോൻജോ ഡുപ്ലാന്റിസ്, അമേരിക്കൻ അത്ലറ്റ് നോഹ ലൈൽസ് എന്നിവരും ലോറിയസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ നോമിനേഷൻ പട്ടികയിലുണ്ട്. വനിതകൾക്കായുള്ള പട്ടികയിൽ ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐറ്റന ബൊനമാറ്റിയും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്ലറ്റുകളായ ഷെറീക ജാക്സൺ, ഫെയ്ത്ത് കിപ്യോൺ, ഷഹരി റിച്ചാർഡ്സൺ, സ്കീയിംഗ് താരം മിഖേല ഷിഫ്രീൻ, ടെന്നീസ് താരം ഇഗ സ്വിറ്റെക് എന്നിവരാണ് വനിതകൾക്കായുള്ള പോരാട്ട പട്ടികയിലുള്ളത്. ഏറ്റവും മികച്ച ടീമിനായുള്ള അവാർഡ് നോമിനേഷനിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയും സ്പാനിഷ് വനിതാ ഫുട്ബോൾ ദേശീയ ടീമും ഉൾപ്പെട്ടിട്ടുണ്ട്. ലോറിയസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ നോമിനേഷനിൽ റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ പ്ലെയർ ജൂഡ് ബെല്ലിംഗ്ഹാമും നോമിനേറ്റ് ചെയ്യപ്പെട്ടു. കൊളംബിയൻ വനിതാ താരം ലിൻഡ കെസേഡോ, ബാഴ്സലോണയുടെ സ്പാനിഷ് വനിതാ താരം സെൽമ പാർലുവേലോ എന്നിവരും ഈ അവാർഡിനായുള്ള നോമിനേഷനിലുണ്ട്. കംബാക്ക് ഓഫ് ദി ഇയർ അവാർഡിനായി ക്യാൻസറിനെ തോൽപ്പിച്ച് ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയ ബൊറൂസിയ ഡോർമണ്ടിന്റെ ഐവറി കോസ്റ്റ് താരം സെബാസ്റ്റ്യൻ ഹാളറും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. April 22 മാഡ്രിഡിൽ വെച്ചാണ് പുരസ്കാരദാന ചടങ്ങ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.